ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടാക്സ് വൈബ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ വാഗഡ് കമ്പനിയുടെ ശോകം വർക്കാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയുള്ള വാഗഡ് കമ്പനിയുടെ വർക്ക്, ഇതുവരെ നമ്മൾ കണ്ട മുഖമല്ല ഇനി വാഗഡ് കമ്പനിക്ക്, ഇനി അങ്ങോട്ടുള്ള വർക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നല്ല മാറ്റങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. ചെങ്കോട്ടുകാവ് മുതൽ മൂരാട് പാലം വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം ഇന്ന് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുള്ള കാര്യമായിട്ടുള്ള വർക്കിൻ്റെ ആ വീഡിയോ ഒന്നുമില്ല. കാരണം എത്രത്തോളം പണി വേഗത്തിൽ നടന്നു, അല്ല എത്രത്തോളം പണി കഴിഞ്ഞു എന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും മാക്സിമം മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലൂർ എന്ന പ്രദേശത്ത് കൂടിയാണ്. പാലൂരിൽ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നിലവിലുള്ള റോട്ടിലൂടെയാണ് രണ്ട് സൈഡിലേക്കുള്ള വാഹനങ്ങൾ പാസ് ചെയ്യുന്നത്. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിലൂടെയാണ്. സർവീസ് റോഡ് ഓപ്പണാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ മെയിൻ റോഡിൽ നിലവിലെ ഹൈവേ ഉള്ള ഭാഗത്ത് ഹൈവേ ഒഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും മണ്ണിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഹൈവേ കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം ഉണ്ടല്ലോ, 25 മീറ്റർ ആണല്ലോ മെയിൻ ഹൈവേ. അപ്പോൾ അതിൽ പകുതി ഭാഗം ഏകദേശം മണ്ണിട്ട് നിർത്തി, ചില ഭാഗത്ത് ടാറിക് പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പാലൂർ ഭാഗത്ത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മാറ്റമാണ് ഒരു മാസം കൊണ്ട് ഈ ഒരു പാലൂർ ഭാഗത്തൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ പാലൂരിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് 2 മാസം മുമ്പാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറഞ്ഞ ഭാഗം ഉണ്ടെങ്കിൽ, അപ്പോൾ ആ റോഡ് ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ മണ്ണിട്ട് നിർത്തുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കുറഞ്ഞ ഭാഗത്ത് ഫസ്റ്റ് ബോട്ട് ടാറിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാലൂരിലുള്ള അവസ്ഥ. ഇനിയുടെ ക്രാഷ് ബാരിയറിൻ്റെ പണി ബാക്കിയുണ്ട് രണ്ട് സൈഡിലും. പിന്നെ അതുപോലെ നിലവിലുള്ള ഹൈവേ ഉള്ള ഭാഗത്ത് മണ്ണിട്ട് നിർത്തുന്ന ഒരു പരിപാടി മാത്രമാണ് ഈ ഒരു പാലൂർ എന്ന പ്രദേശത്ത് ബാക്കിയുള്ളത്. റെയിൽവേ ട്രാക്കാണ് ആ കാണുന്നത്. റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ഭാഗത്ത് പാത കടന്നു പോകുന്നത്. ചെറിയൊരു വളവുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേപോലെ വെയ്ക്കുമ്പിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടുള്ള വീഡിയോ ആയിരിക്കും. കാരണം നല്ല രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് വാഗഡ് കമ്പനി പണി തീർത്തിട്ടുള്ളത്. കഴിഞ്ഞ ഡിസംബറിൽ അവസാന വാരത്തിൽ ഞാനിവിടെ വീഡിയോ ചെയ്തപ്പോൾ ഇവിടെ ഡ്രെയിനേജിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തിട്ട്. ഇവിടെ കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്രത്തോളം പണികളൊന്നും നടന്നിട്ടില്ല. ഒരു 3 മാസം കൊണ്ടാണ് ഈ ഒരു വേഗത എന്ന് പറഞ്ഞാൽ വാഗഡിനെ സംബന്ധിച്ചിടത്തോളം നല്ല വേഗത തന്നെയാണ്. കാരണം ആ ഒരു കൊയിലാണ്ടി ആ ഒരു ഏരിയയിലൊന്നും കാര്യമായിട്ടുള്ള വേഗത്തിലല്ല പണി നടക്കുന്നത്. പക്ഷേ ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേഗത്തിലാണ് പണി നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ ഒരു ഏരിയയിൽ നിലവിലെ ഹൈവേ ഉള്ള ഭാഗത്ത് കൂടെ തന്നെയാണ് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പുതിയ പാത കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സർവീസ് റോഡിൻ്റെ പണി മാക്സിമം എത്രത്തോളം വേഗത്തിൽ തീർക്കാൻ പറ്റുമോ അത്രത്തോളം വേഗത്തിൽ തീർക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ കിലോമീറ്ററുകളോളം സർവീസ് റോഡിൻ്റെ പണി രണ്ട് സൈഡിലും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞ ഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാഗഡ് വിചാരിച്ചാലും പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും, പക്ഷേ എന്താണ് വിചാരിക്കാത്തത് എന്നറിയില്ല. ഏതായാലും ഇവർ KNRC അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളെ പോലൊന്നുമല്ല. ഇവർ 8:30 മണിക്കാണ് പണി സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ ആ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ വാഗഡ് വളരെ പിന്നിലാണ് മറ്റ് കമ്പനികളെ അപേക്ഷിച്ച്. അപ്പോൾ ആ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തൊക്കെ മലപ്പുറം ജില്ലയിൽ KNRC ഓട്ടക്കൽ ബൈപ്പാസിൽ ഇതേപോലെ നല്ല ഉയരത്തിൽ ആയത്തിൽ മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ എങ്ങനെയാ വെച്ചാൽ 2 മീറ്റർ കുഴിച്ച് പിന്നെ സോയിൽ ലൈനിങ് ഒക്കെ നടത്തി പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുഴിച്ച് വീണ്ടും സോയിൽ ലൈനിങ് നടത്തുക, അങ്ങനെയൊക്കെയാണ് അവിടെയൊക്കെ മണ്ണെടുക്കുന്നത്. പക്ഷേ ഇവിടെ കുന്നിൻ്റെ അവസ്ഥകൾ കണ്ടില്ല. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. ഏതൊരു ഘട്ടക്കാലത്തിന് ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ഞാനും ആ ലോറിയിൽ പോയ ആളുകളൊക്കെ കഴിച്ചിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരികോഡിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അരികോടുകൊണ്ട് അവിടെ സർവീസ് റോഡ് നിർത്തിയിട്ടുണ്ട് ആ സൈഡിലുള്ളത്. അപ്പോൾ ഇനി അവിടെ സ്ഥലം ഏറ്റെടുക്കാനുള്ള കുറച്ച് പരിപാടി ബാക്കിയുണ്ട് തോന്നുന്നു. അരികോടുകൊണ്ട് മതിലൊന്നും പൊളിച്ചിട്ടില്ല, പക്ഷേ ആ മതിൽ വരെയാണ് അവിടെ സർവീസ് റോഡ് ഉള്ളത്. ആ മതിലിനെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് തോന്നുന്നു മതിലൊക്കെ പൊളിച്ചിട്ട് പോകാനുണ്ട്. പിന്നെ ഇവിടെ ആ സൈഡിൽ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1 മാസം മുമ്പ് ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം പണികൾ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. കാരണം ഡെയിലി പോകുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കില്ല, പക്ഷേ ഒരു മാസത്തെ ഇടവിട്ട് പോകുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം വേഗത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ. എല്ലാവരുടെ കാര്യം അതുപോലെ തന്നെയാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ റീട്ടെയിൻ വാളിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ GFC വെച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള പണികളൊന്നും ഈ ഒരു ഭാഗത്ത് നടന്നിട്ടില്ല. സർവീസ് റോഡിനുള്ള മെറ്റലും കാര്യങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്.
നിർമ്മാണ കമ്പനികൾ വിചാരിച്ചാൽ പെട്ടെന്ന് പണി തീർക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കോഴിക്കോട് കെ എം സിക്ക് ഒരു 3 മാസം മുമ്പ് കാര്യമായിട്ടുള്ള പണികളൊന്നും ഒരു വിവിധ ഭാഗങ്ങളൊന്നും കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ നല്ല മാറ്റങ്ങൾ, നല്ല എളുപ്പത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ വാഗഡ് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, പയ്യോളി മുതൽ മൂനാട് പാലം വരെ ഒക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടത്തിയിട്ടുള്ളത്. ഇവിടെയും സർവീസ് റോഡിൻ്റെ പണികൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലും ഉടനെ തന്നെ ഈ ഭാഗത്തേക്ക് സർവീസ് റോഡ് ഓപ്പണാക്കി കൊടുക്കും. എന്നാൽ ഓപ്പണാക്കി കൊടുത്താലാണ് ഈ ഒരു ഭാഗത്തേക്ക് മണ്ണിട്ട് ഉയർത്താൻ പറ്റുന്നത്. കാരണം നമ്മൾ പയ്യോളിയിൽ എത്തിയിട്ടുണ്ട്. പയ്യോളി ടൗണിൽ പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല. ആ ഒരു സൈഡിൽ ഡ്രെയിനേജിൻ്റെ പണി നടന്നു എന്നല്ലാതെ ടൗണിൽ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല. ഇതുവരെയാണ് പയ്യോളി വരെയുള്ള കാഴ്ച. ഇനി പയ്യോളി മുതൽ മൂരാട് പാലം വരെ നല്ല മാറ്റമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ചാനലുകളൊക്കെ നിങ്ങൾ കണ്ടുകണമെന്നറിയില്ല, ഏതായാലും ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇനിയാണ് വാഗഡിൻ്റെ മാജിക്, മറ്റൊരു മുഖം. ഇതുവരെ കണ്ട വാഗഡ് കമ്പനിയുടെ പണിയല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മെയിൻ ഹൈവേയുടെ വർക്ക് പകുതി ഭാഗം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗത്ത് അവിടെ വെറ്റ് മിക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നടുവിൽ ക്രാഷ് ബാരിയർ വെക്കുക, അതുപോലെ ഒരു സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, മറ്റേ സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ പണി നടക്കാനുണ്ട്. 2 സൈഡിലും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. നിലവിലെ ഹൈവേയിൽ നിന്ന് കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടാട്ടോ ഈ ഒരു പാത കടന്നു പോകുന്ന ഇതിലൂടെയൊക്കെ. പക്ഷേ ഇത് ഗതാഗതത്തിന് ഇവിടെ അടുത്തൊന്ന് തുറന്നു കൊടുക്കൂല എന്ന് തോന്നുന്നു. സർവീസ് റോഡിലൂടെ തന്നെ ആയിരിക്കും യാത്ര. അങ്ങനെ ശ്രീ അയ്യപ്പ ക്ഷേത്രം, ക്ഷേത്രത്തിനടുത്ത് ഒരു ഓവുചാല് നിർമ്മിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റോഡ് മുഴുവനായിട്ട് കണക്റ്റ് ആയിട്ടില്ല. കിലോമീറ്ററുകളോളം ഇതേപോലെ 6 ലൈനിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്രാഷ് ബാരിയറിൻ്റെ പണിയാണ് ബാക്കിയുള്ളത്. പിന്നെ നടുവിലുള്ള ക്രാഷ് ബാരിയർ. ഈ ഒരു റൂട്ടിലൂടെ 3 മാസം മുമ്പ് സഞ്ചരിച്ച ഒരാൾക്ക് ഇപ്പോൾ പോകുമ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം അന്നൊക്കെ ആയിരുന്നാൽ ചെറിയ ഇടുങ്ങിയ റൂട്ടും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണൂർ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളിങ്ങനെ ചീറിപ്പാഞ്ഞു പോയില്ല. ഇപ്പോൾ 2 സൈഡിലും സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയപ്പോൾ എന്തോ ഒരു സുഖമുണ്ട്. ഒരു ബ്ലോക്കും ഇല്ല, അതിങ്ങനെ പോകണം സുഖമായിട്ട്, കിലോമീറ്ററുകളോളം സുഖമായിട്ട് ഇങ്ങനെ പോകണം. ഇത് ശരിക്കും വാഗഡിൻ്റെ മാജിക് തന്നെ. അദാനി കാ വാഗഡ്, വാഗഡ് കാ മാജിക്. ഒരുപാട് ദൂരം നമ്മൾ പുതിയ റോഡിലൂടെ സഞ്ചരിച്ചു. ഇവിടെ നിന്ന് ആ റോഡ് അവസാനിക്കുകയാണ് തൽക്കാലം. അപ്പോൾ ബാക്കി പകുതി ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. എന്നാലും സർവീസ് റോഡ് ഈ ഒരു ഭാഗത്തു നിന്ന് നിലവിലുള്ള ഹൈവേയുമായിട്ട് ജോയിൻ ചെയ്യുകയാണ്. കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് പഴയ റോഡിലൂടെ ഇങ്ങനെ പോകും. ഞാൻ സർവീസ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സാധാരണ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാറില്ല. എല്ലായിടത്തും നിർത്തിയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. പക്ഷേ ഈ ഒരു ഭാഗത്ത് നല്ല വേഗത്തിൽ പണി നടന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം പണികൾ കഴിഞ്ഞു എന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുമെന്ന ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇവിടെ പിന്നെ ഒരുപാട് കാലമായി ഇതേ ഒരു അവസ്ഥയിൽ. 1 മാസം മുമ്പ് വന്നപ്പോയും ഇതേപോലെ തന്നെ ആയിരുന്നു. ഒരു സൈഡിലേക്കുള്ള വാഹനങ്ങൾ പുതിയ റോട്ടിലൂടെയും മറ്റേ സൈഡിലേക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നേരെ ഹൈവേയിലൂടെയാണ് കടത്തിയത്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ പണി ബാക്കിയുണ്ട്. സർവീസ് റോഡിൻ്റെയും ഡ്രെയിനേജിൻ്റെയും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റോഡിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ ഭാഗത്തൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോ നടക്കുള്ളൂ. അവിടെ നിർത്തിയിട്ട് പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും കവർ ചെയ്യാനുണ്ടാവില്ല. ഇതേപോലെ ഇങ്ങനെ വാഹനത്തിലൂടെ ഇങ്ങനെ വാഹനത്തിൽ സഞ്ചരിച്ചിട്ടുള്ള വീഡിയോ എടുക്കുക, അതങ്ങനെ കാര്യം ഉണ്ടാവുള്ളൂ. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം കഴിഞ്ഞാൽ ഒരു കുറച്ച് കിലോമീറ്ററുകളോളം മാത്രമാണ് ഇതേപോലെ പുതിയ ഹൈവേയിലൂടെ പുതിയ റോട്ടിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നത്. സോ കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് ദൂരത്തിൽ പുതിയ റോട്ടിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഓയിൽ മില്ലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഓയിൽ മില്ലിൻ്റെ അവിടെ പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല. അതേപോലെ അണ്ടർപാസിൻ്റെ പകുതി മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഒരു നിലവിലെ പാതയിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിട്ടതിന് ശേഷം മാത്രമായിരിക്കും ബാക്കി പണികൾ നടക്കുക. അങ്ങനെ നമ്മൾ മൂരാട് പാലത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് പഴയ മൂരാട് പാലം. നന്നായിട്ട് പൊട്ടി തമർന്നിട്ടുണ്ട്. ഏകദേശം 100 പഴക്കമുള്ള മൂരാട് പാലം. അവിടെ ക്രെയിൻ ഫിറ്റാക്കുന്ന പരിപാടികളൊന്നും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇത് E5 കമ്പനിയാണ്. അപ്പോൾ ഇത് ഫിറ്റാക്കാൻ 3 മാസം എടുക്കുമെന്ന് അന്ന് ഒരു സുഹൃത്ത് ഇവിടെ നമ്മോട് പറഞ്ഞത്. അത് 3 മാസം എന്നല്ല, അതിലേറെ ടൈം എടുക്കും. പിന്നെ അവിടെ പെയിലിങ്ങിൻ്റെ പ്രവർത്തനങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു പെയിലിങ്ങിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പുഴയിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ലാഗ് ആകുന്നത്. നാഷണൽ ഹൈവേ 66 ഇതേപോലെ ഗതാഗത നിയന്ത്രണമുള്ള പാലം വേറെ ഏതെങ്കിലും ഉണ്ടോയെന്നറിയില്ല. കേരളത്തിൽ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ മൂരാട് പാലത്തിൽ പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല.
ഒരു മാസം മുമ്പ് ഗർഡറിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേ ആ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്പാനിടയിൽ മുഴുവനായിട്ടും കോൺക്രീറ്റും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നെ ഇപ്പോഴും പുഴയിൽ പെയിലിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെയിലിങ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പുഴയിലെ പെയിലിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മൂരാട് പാലത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് പയ്യോളി മുതൽ മൂരാട് പാലം വരെയുള്ള കാഴ്ചകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സമാപനം കൊടുക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ലൈക്ക് അടിക്കാൻ ആരും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ, ഈ ഒരു മൂരാട് പാലത്തിൻ്റെ അടുത്ത വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ പെയിലിംഗ് പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വൈബ് സി യു അഗെയിൻ. ബൈ ബൈ.